السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും സൂറത്തുകളും പഠിക്കുമ്പോൾ അവന് ഈമാൻ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മുഅ്മിനുകൾക്ക് അല്ലാഹുവിൻ്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുമെന്നാണ്. സൂറത്തുൽ അൻഫാലിലെ രണ്ടാമത്തെ ആയത്താണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമായി നമ്മൾ കാണേണ്ടത് ഖുർആൻ പഠിക്കുക എന്നതും ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നതുമാണ്. ഇൻഷാ അല്ലാ, ഇന്നത്തെ ക്ലാസ് മുതൽ പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഫുർഖാൻ, അതിൻ്റെ ഓരോ ആയത്തുകൾ അതിൻ്റെ അല്പവിശദീകരണത്തോടുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. മക്കിയായ സൂറത്താണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് അവതീർണമായ സൂറത്ത് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മക്കി എന്ന് പറഞ്ഞാൽ മക്കത്ത് അവതരിച്ചതും, മദനി എന്ന് പറഞ്ഞാൽ മദീനയിൽ അവതരിപ്പിച്ചതും എന്നതല്ല ഉദ്ദേശം. മറിച്ച് ഹിജറ പോകുന്നതിന് മുമ്പ് അവതീർണമായ സൂറത്തുകൾക്കാണ് മക്കി എന്ന് പറയുക എന്നതാണ് പ്രബലമായ അഭിപ്രായം. മക്കിയായ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. 77 ആയത്തുകളാണ് ആ സൂറത്തിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കേണ്ട മഹത്വവും അടിസ്ഥാനപരമായ കാര്യങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ നബിക്കെതിരെ പറഞ്ഞ ആരോപണങ്ങളും അതിനുള്ള മറുപടിയും പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഉൾക്കൊള്ളുന്ന വളരെ അർത്ഥതലങ്ങളുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഫുർഖാൻ. അതിൻ്റെ ഒന്നാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, തബാറക്കല്ലദി നസ്സലൽ ഫുർഖാൻ അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. തബാറക്കല്ലദി, ഏറെ അനുഗ്രഹമുള്ളവനായിരിക്കുന്നു യാതൊരുവൻ. നസ്സലൽ ഫുർഖാൻ അലാ അബ്ദിഹി, അതായത് തൻ്റെ ദാസൻ്റെ മേൽ ഫുർഖാൻ അവതരിപ്പിച്ചവൻ. ലിയകൂന ലിൽ ആലമീന നദീറ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവനും മുന്നറിയിപ്പുകാരനായിക്കൊണ്ട്, അല്ലെങ്കിൽ മുന്നറിയിപ്പുകാരനാകാൻ വേണ്ടിയിട്ട്. ഇവിടെ തബാറക്ക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരുപാട് ഖൈറുള്ളവൻ, ഒരുപാട് അനുഗ്രഹമുള്ളവൻ എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ് എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും അനുഗ്രഹങ്ങളുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് നമ്മൾ ബർക്കത്ത് ചോദിക്കേണ്ടതും. തബാറക്കല്ലദി, ഏറെ അനുഗ്രഹമുള്ളവനായിരിക്കുന്നു യാതൊരുച്ചൻ. നസ്സലൽ ഫുർഖാന, ഫുർഖാൻ അവതരിപ്പിച്ചവൻ. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ പേരുകളിൽപ്പെട്ടതാണ് അൽ ഫുർഖാൻ എന്നത്. സത്യവും അസത്യവും വിവേചിച്ച് കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം. ഹക്കേതാണ്, ബാത്തിലേതാണ്, ഖൈറേതാണ്, ഷെറേതാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയേതാണ്, നരകത്തിലേക്കുള്ള വഴിയേതാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസി വബയ്യിനാതി മിനൽ ഫുർഖാൻ എന്ന് സൂറത്തുൽ ബക്കറയിലെ 185-ാമത്തെ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, ലോകത്തിന് മുഴുവനും
നേർമാർഗം കാണിക്കുന്ന അസത്യത്തിൻ്റെ വഴികളിൽ നിന്ന് സത്യമേതെന്ന് കൃത്യമായി തെളിയിച്ച് കാണിക്കുന്നതായ പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ഫുർഖാൻ തൻ്റെ ദാസന് മേൽ അവതരിപ്പിച്ച അള്ളാഹു, തൻ്റെ ദാസൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അബദ് എന്ന് പറയുന്നത് പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹുവിൻ്റെ അബദ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അക്സ എന്നും അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ എന്നും ഒക്കെ പറയുമ്പോൾ അത് വേറെ അർത്ഥത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി തൻ്റെ ദാസൻ എന്ന് വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് ഇവിടെ അറിയിക്കുന്നത്. നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, തൻ്റെ ദാസന് മേൽ ഫുർഖാൻ അവതരിപ്പിച്ച അള്ളാഹു. ഖുർആൻ ആദ്യമായിക്കൊണ്ട് അള്ളാഹു തആല അവതരിപ്പിക്കുന്നത്, ആദ്യമായിക്കൊണ്ട് അള്ളാഹു തആല സ്ഥാപിക്കുന്നത്, അത് നിശ്ചയിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദിലാണ്. പിന്നീട് ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറക്കി, പിന്നീട് ഭൂമിയിലേക്ക് പല ഘട്ടങ്ങളായിക്കൊണ്ട് അള്ളാഹു തആല ഇറക്കി. അൻസല എന്ന് പറഞ്ഞാലും ഇറക്കി എന്ന് തന്നെയാണ് അർത്ഥം, നസ്സല എന്ന് പറഞ്ഞാലും ഇറക്കി തന്നെയാണ് അർത്ഥം. പക്ഷേ നസ്സല എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളായിക്കൊണ്ട് ഇറക്കി എന്നതാണ്. 23 വർഷത്തിനിടയിൽ മക്കയിലും മദീനയിലും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഘട്ടം ഘട്ടമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ ഇറക്കിക്കൊടുത്തു. നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവനും താക്കീതുകാരനായിക്കൊണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജിന്നും ഇൻസുമാണ്. ഫഖലൈൻ, മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടില്ല. അവർ അല്ലാഹുവിനെ അനുസരിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ നെഞ്ചേറ്റുന്ന, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അല്ലാഹു തആല കൽപ്പിക്കുന്നത് ധിക്കരിക്കാതെ അല്ലാഹ് എന്താണോ കൽപ്പിച്ചത് അത് പ്രവർത്തിക്കുന്ന ആളുകളാണ് മലക്കുകൾ. പരിശുദ്ധ ഖുർആനിലെ 66 അധ്യായം സൂറത്തു തഹ്രീമിൻ്റെ 6 ആയത്താണ്. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള മുഴുവൻ ജിന്നിനും മുഴുവൻ ഇൻസിനും നരകത്തെ സംബന്ധിച്ച് താക്കീത് നൽകുന്നവരായിക്കൊണ്ട് കടന്നു വന്നയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായ ഉമ്മത്തിലേക്ക് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ച അറബികളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടയാളല്ല, മറിച്ച് ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകനാണ്. വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം, അവരോടൊപ്പം ഇനിയും കടന്നു വരാത്തവരിലേക്ക് കൂടിയുള്ള റസൂലാകുന്നു അദ്ദേഹമെന്ന് സൂറത്തു അൽ ജുമഅയിലെ 3 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല അള്ളാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസി ബഷീറൻ വനദീറ, ഓ നബിയെ, ലോകത്തിന് മുഴുവനും താക്കീതുകാരനും സന്തോഷവാർച്ച അറിയിക്കുന്നവനുമായിക്കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. ഖുർആനിൻ്റെ 34 അധ്യായം സൂറത്തു സബഇൻ്റെ 28 ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലുള്ള നബിയാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ലോകത്തിന് മുഴുവനും നമ്മൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അഥവാ നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾക്കും എല്ലാം ഈ സന്ദേശം നമ്മൾ എത്തിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിലേക്കോ മുസ്ലിങ്ങളിലേക്കോ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളുകളിലേക്കോ മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെ ഇവിടെ ജീവിക്കുന്ന എല്ലാവരിലേക്കുമുള്ള റസൂലാണ്, എല്ലാവർക്കും നരകത്തെപ്പറ്റി താക്കീത് നൽകുന്ന ആളാണ് എന്നാണ്. നരകത്തിൻ്റെ ഘോരാന്ധകാരങ്ങളിലേക്ക് പാറിയെടുക്കുന്ന ആളുകളെ, നടന്നെടുക്കുന്ന ആളുകളെ അരക്കെട്ട് പിടിച്ചു വലിച്ച് അതിൽ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചയാളാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുകയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹമാണ് ലോകത്തിന് താക്കീതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.